ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ചോറിനോട് കഴിക്കാൻ വേണ്ടി പറ്റുന്ന സിമ്പിളായിട്ട് രണ്ട് റെസിപ്പി എങ്ങനെ നോക്കിയാലോ, നമുക്ക് മീനൊന്നും കിട്ടാത്ത സമയത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നതും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള രണ്ട് റെസിപ്പി ആട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായ ലൈക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമുക്കിത് ആദ്യം ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് രണ്ടോ മൂന്നോ ചുവന്ന മുളക് ചെറുതായിട്ട് ഒന്ന് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ചെറിയൊരു സവാളയും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് മുളകും കൂടി ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു സവാളയും കൂടി ഇതാ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. സവാള ചെറുത്ത് മതി കേട്ടോ, ഒരുപാട് വലിപ്പമുള്ളതൊന്നും വേണ്ട, ചെറിയൊരു സവാള മാത്രം മതിയെ. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല വലിപ്പമുള്ളതാണെങ്കിൽ ഒരു തക്കാളി, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നര രണ്ടോ എടുക്കുക കേട്ടോ. അപ്പോൾ നല്ല വലിപ്പമുള്ളതായതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒന്നേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നല്ല പൈത തക്കാളി തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനി ഇതിലേക്ക് തക്കാളിയും കൂട്ടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതാ ഇതൊന്ന് കുക്കായിട്ട് ഇടുന്ന ഒരു സമയം കൊണ്ട് നമുക്കൊരു അലവ് റെഡിയാക്കിയിട്ട് എടുക്കുക കേട്ടോ. അതിനായിട്ട് ഒരു മിക്സ്ഡ് ജാറിലേക്ക് രണ്ട് ടീസ്പൂണോളം തേങ്ങ ചിരവിട്ട് എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടീസ്പൂണോളം തൈര് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല കട്ടിയുള്ള പുളിപ്പ് പോകുന്നുള്ള തൈര് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു അര ടീസ്പൂണോളം മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറും, അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞളും കൂട്ടി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ട് കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. തഴുതരിപ്പൊന്നും ഇല്ലാത്ത രീതിക്ക് നല്ല ഫൈനായിട്ട് തന്നെ നമുക്കിത് അരച്ചിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചെടുക്കണ്ട, കാൽ കപ്പ് വെള്ളം മാത്രം മതി കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മൾ അരവൊക്കെ റെഡിയായിട്ട് എടുക്കുന്നുണ്ട്. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ വേണ്ടിട്ട് നമ്മളിത് റെഡിയാക്കിയിട്ട് എടുക്കാൻ. ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ ഒരു സമയം കൊണ്ട് നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് ആ ഒരു എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചുവെച്ചിട്ടുള്ള ആ ഒരു അരവും കൂടുതലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ ഇത് നമ്മൾ അരച്ചു വെച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക കേട്ടോ. ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്നോ രണ്ടോ മൂന്നോ പച്ചമുളക്, നമുക്ക് എത്ര എരിവ് ആവശ്യമായിട്ടുള്ളത് ആ ഒരു രീതിക്കുള്ള പച്ചമുളക് ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതിന് കൂടുതൽ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ ഇതായി നന്നായിട്ട് ഇതൊന്ന് ചൂടായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ അധികം എരിവില്ലാത്തത് കൊണ്ടാണ് കേട്ടോ മൂന്നെണ്ണം ചേർക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല എരിവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ ചേർത്ത് കൊടുത്താൽ മതിയേ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്തിട്ട് നമുക്ക് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. ഇപ്പോൾ ഇതാ എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു തക്കാളി കറി കേട്ടോ ഇത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമല്ലേക്കാണെന്ന് മറക്കരുത്. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് പോകാട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊരു മിക്സ്ഡ് ജാർ എടുത്തിട്ട് അതിലേക്ക് മീഡിയം വലുപ്പത്തിലൊരു സവാള തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ കൂടുതൽ തന്നെ ഒരു മീഡിയം വലുപ്പത്തിൽ തക്കാളി എടുത്തിട്ട് അതിൻ്റെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു പച്ചമുളക്, ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സാധാ മുളക് പൊടി ആണെങ്കിൽ ഒരു ടീസ്പൂൺ മതിയാവും കേട്ടോ. അപ്പോൾ ഇതിപ്പം കാശ്മീരി ചില്ലി ആവുകൊണ്ട് ഞാനിപ്പോൾ ഒന്നര ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾ, ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ. അപ്പോൾ കുറച്ച് അധികം ഉപ്പ് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമുക്കൊരു അര ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് കൂടുതൽ തന്നെ നമുക്ക് ഒരു ടീസ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മൈദ ചേർക്കുക, അല്ലെങ്കിൽ അതും അല്ലെങ്കിൽ നമുക്ക് കോൺഫ്ലോറും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണും കുരുമുളകോടിയും കാൽ ടീസ്പൂണോളം ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് കൂടുതൽ തന്നെ ഇപ്പോൾ ഇതാ ഒരു ചെറിയൊരു മുറി ചെറുനാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് എടുക്കുക. ഇതാ ഇതുപോലെ ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രിഞ്ചാല കേട്ടോ, നമ്മളെ വൈദ്യനിങ്ങ. വൈദ്യനിങ്ങ ഇതാ ഇതുപോലെ നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് റൗണ്ട് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അധികം തടിയില്ലാതെയും എന്നാൽ അധികം നെയ്സായിട്ടും എടുക്കണ്ട, ഒരു ചെറിയൊരു തടിയോട് കൂടിയിട്ട് നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മസാല റെഡിയാക്കിയതിന് ശേഷം കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ വൈദ്യനിങ്ങ. അല്ലാതെ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിൻ്റെ കളറ് മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ആദ്യം ഇത് കട്ട് ചെയ്തിട്ട് വെക്കുന്നതെന്നുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് എടുത്താൽ മതി കേട്ടോ. വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറൊന്നും മാറാതെ കിട്ടുമേ.
ഇപ്പം നമ്മളിതാ എല്ലാ ബ്രിഡ്ജുകളും ഇതുപോലെ തന്നെ കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതോ ഇതുപോലെ ഇതേ ഒരു രീതിക്ക് വേണം നമ്മളിത് കട്ട് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഇതാ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുക കേട്ടോ. എല്ലാ ബ്രിഞ്ചാളിൻ്റെ പീസിലേക്കും ഇതെല്ലാം കൂടി നന്നായിട്ട് എത്തുന്ന വരെ ഇതാ ഇതുപോലെ നമുക്ക് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കുക. അപ്പോൾ വിഷുവെന്ന് കിട്ടാത്ത സമയത്ത് ഇതാ ഇതുപോലെ ഒന്ന് വൈദ്യുരിങ്ങൊക്കെ ഫ്രൈ ആക്കി കൊടുത്തതിനായില്ലേ കുട്ടികൾ ചോറ് എത്ര കഴിക്കുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല കേട്ടോ. അത്രയും നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെയൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിനാൽ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കുട്ടിയെ കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൈ ആട്ടോ ഇത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ ഇതാ നമ്മൾ എല്ലാ പീസിലേക്കും ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഒരുപാട് സമയം വെക്കണ്ട, 10-15 മിനിറ്റ് മാത്രം മതി കേട്ടോ. ഇത് ആ ഒരു സമയം കൊണ്ട് തന്നെ നന്നായിട്ട് ഇതിൻ്റെ മസാല ഒക്കെ അങ്ങ് പിടിച്ചോളും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക കേട്ടോ. ഉപ്പ് കുറച്ച് അധികം ആട്ടോ ഇതിനാവശ്യമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഉപ്പ് കറക്റ്റാണോ നോക്കുക. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഓരോ പീസും ബ്രിഞ്ചാളിത ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ സാധാരണ ഫിഷൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ കേട്ടോ ഇനി ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗം ഒന്ന് കളറ് മാറി തുടങ്ങിയാൽ നമുക്കിതാ ഇതുപോലെ ഇതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ ഒരു ഭാഗം കൂടി ഒന്ന് കളറ് മാറിക്കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടിക്കോളും, മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ കരിഞ്ഞു കേട്ടോ. ഇതുപോലെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കിതാ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ട് പൊരിഞ്ഞ് നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ലൊക്കെ വരും ഒരു സമയത്ത്. നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കേ. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള ബ്രിഞ്ചാൾ ഫ്രൈയും കൂടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ രണ്ട് അടിപൊളിയായിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ തക്കാളി കറിയും സൂപ്പറാണ്. നമ്മൾ രണ്ടാമത് ഉണ്ടാക്കിയിട്ടുള്ള നമ്മളെ ബ്രിഞ്ചാളിൻ്റെ ഫ്രൈയും അടിപൊളിയാട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതിൻ്റെ കൂടെ ഇറച്ചിയോ മീനോ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഉച്ചക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ ഇതാ കഴിക്കാൻ വേണ്ടി പറ്റുന്നില്ല. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.